സംസ്ഥാനത്ത് 52,199 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 29 മരണങ്ങളും സ്ഥിരീകരിച്ചു. മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 136 മരണങ്ങളും പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 335 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 56,100 41.88% TPR. വിവരങ്ങളുമായി SS ശരൺ ചേരുകയാണ്. ശരൺ, ഇന്നും 50,000 മുകളിൽ കേസുകൾ, പക്ഷേ TPR അല്പം ആശ്വാസം, 41.88% TPR കുറഞ്ഞിരിക്കുന്നു. എന്താണ് സംസ്ഥാനത്തെ ഇന്നത്തെ സാഹചര്യം? അതായത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് റിപ്പോർട്ട് ചെയ്ത പ്രതിദിന കേസുകളുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. ഇന്നലെ 51,000+ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 52,000+ ആയിരിക്കുകയാണ്. അതായത് 52,199 കേസുകളാണ് ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ 600,000+ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ആശ്വാസമായി മാറുന്നത് TPR കുറവ് വരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലെ 42.8 TPR രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇന്നത് 41.88 കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ ആശ്വാസം നൽകുന്നതാണ്. നമുക്കറിയാം ഒരു ഘട്ടത്തിൽ 50% അടുപ്പിച്ചിരുന്നതാണ് ഈ TPR, പിന്നീട് 47% അതാണ് കുറഞ്ഞ് ഘട്ടംഘട്ടമായി കുറഞ്ഞ് ഇപ്പോൾ 41.88 എത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 124,611 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതായത് ഇന്നലത്തെ അപേക്ഷിച്ച് പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എറണാകുളത്ത് സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. എറണാകുളത്ത് ഇന്ന് 11,000+ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് 11,224, തിരുവനന്തപുരത്ത് 5,701, തൃശ്ശൂർ 4,843, കോഴിക്കോട് 4,602, കോട്ടയത്ത് 4,192, കൊല്ലത്ത് 3,828, മലപ്പുറത്ത് 3,268 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുതിയതായി ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഇന്നലെ 3.3 ആക്റ്റീവ് കേസുകളിൽ 3.4% ഇന്നലെ എങ്കിൽ ഇന്നത് ഈ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണം 3% കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 29 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 136 മരണങ്ങളും സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 335 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 56,100 ആയിട്ടുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 3,033 പേർ സംസ്ഥാനത്ത് പുറത്തുനിന്ന് വന്നവരാണ്. 470 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 41,715 പേരാണ് രോഗമുക്തി നേടിയിരിക്കുന്നത്. ശരി, എന്തായാലും TPR ചെറിയ ആശ്വാസം കാണുന്നു എന്നതാണ് ഇന്നത്തെ ആകെ കണക്കുകൾ നോക്കുമ്പോൾ ഏക ആശ്വാസം നൽകുന്ന ഘടകം. അതുമാത്രമാണ്, പക്ഷേ കേസുകൾ ഉയരുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സനോജ് സുരേന്ദ്രൻ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. സനോജ്, TPR ചെറിയ ആശ്വാസം സംസ്ഥാനത്തെ ആകെ സാഹചര്യം സംബന്ധിച്ചുണ്ട് എങ്കിൽ പോലും എറണാകുളത്തെ സംബന്ധിച്ച് സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. 11,000+ മുകളിലാണ് ഇന്നും റിപ്പോർട്ട് ചെയ്ത കേസുകൾ. 11,224 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. TPR സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? എന്താണ് ജില്ലയിലെ സാഹചര്യം സംബന്ധിച്ച് ജില്ലാ അധികൃതർ നൽകുന്ന വിവരം? രേണുക, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസകരമായ കണക്കുകളല്ല ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇന്നത്തെ കണക്ക് പ്രകാരം 11,224 പേർക്കാണ് ടെസ്റ്റ് പോസിറ്റീവായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ 18,367 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് 11,224 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഏറെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. കാരണം 60-നോടടുക്കുകയാണ് TPR. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും TPR നിരക്ക് പുറത്തു വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് ജില്ലയിലുള്ളത്. പക്ഷേ ഇന്ന് ജില്ലയിലെ സ്ഥിതി കൂടുതൽ സങ്കീർണമാണ് എന്ന് വേണം കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കണക്ക് പ്രകാരം ശനിയാഴ്ച പുറത്തു വന്ന കണക്കിലായിരുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 11,084 പേർക്കാണ് അന്ന് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അത്
ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. ഇന്ന് 18,367 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അതിൽ 11,224 പേർക്ക് പോസിറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടി 7 ഗ്രാമപഞ്ചായത്ത് പരിധിയിലും 10 ഗ്രാമപഞ്ചായത്ത് പരിധിയിലും 7 നഗരസഭാ പരിധിയിലും സർക്കാരിൻ്റെ അടിയന്തരമായ കോവിഡ് കെയർ സെൻ്ററുകൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ഇന്ന് ജില്ലാ ഭരണകൂടം എത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. ക്രമീകരണങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് പൊതുവെ TPR നിരക്ക് താഴുമ്പോൾ എറണാകുളം ജില്ലയിൽ അത് ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. 55 മുകളിലേക്കും 55-60 ഇടയിലേക്ക് TPR നിരക്ക് വരുന്നു. അതായത് 100 പേരെ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ അതിൽ 55-60 ഇടയിലുള്ള ആളുകൾക്ക് കോവിഡ് പോസിറ്റീവ് ആകുന്നു എന്നുള്ളത് ഏറെ ഗൗരവമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ഗൗരവത്തോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം ഈ കാര്യത്തെ നോക്കിക്കാണുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണത്തിൻ്റെയും മുന്നൊരുക്കത്തിൻ്റെയും ഭാഗമായിട്ടാണ്. കാരണം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ചികിത്സ തേടി ആശുപത്രികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കാൻ മതിയായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ കോവിഡ് കെയർ സെൻ്ററുകൾ ത്രിതല പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളോട് നിർബന്ധമായും 50% കിടക്കകൾ കോവിഡ് രോഗികൾക്കാണ്. അത് കണ്ടുള്ള കൂടുതൽ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും നിയന്ത്രണങ്ങളും ജില്ലയിൽ ഉണ്ട് എന്നതാണ് സനോദ് സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് തുടർച്ചയായ ദിവസം 50,000 മുകളിൽ വീണ്ടും കേസ് റിപ്പോർട്ട് ചെയ്തു എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.